ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ രാജ്യത്ത് സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ നാരി ശക്തി സേ സംവാദ് പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ അച്ചടക്ക രാഹിത്യം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത ഏടെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പതിനാല് ശതമാനം രാജ്യത്ത് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് അഞ്ച് ശതമാനമായി ഉയർന്നു അഫ്ഗാനിസ്ഥാനിൽ തന്ത്രപ്രധാന നഗരമായ ഗസ്നി താലിബാൻ പിടിച്ചെടുത്തു ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു രാജ്യത്ത് സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം പ്രതിരോധ കുത്തിവയ്പ്പ് എന്നീ കാര്യങ്ങളിൽ സർക്കാർ ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭവനം ശൗചാലയം വൈദ്യുതി കുടിവെള്ളം പാചകവാതകം എന്നിവ സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് ആത്മനിർഭർ ഭാരത് ശക്തി സെ സംവാദ് പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഗ്രാമങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ സ്ത്രീകൾക്ക് കഴിയുന്ന അന്തരീക്ഷം സർക്കാർ സംജാതമാക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് തന്റെ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കോടിക്കണക്കിന് സ്ത്രീകൾക്ക് ബാങ്ക് അക്കൌണ്ട് പോലും ഇല്ലായിരുന്നു ഇതിന് പരിഹാരമായാണ് ജൻധൻ അക്കൗണ്ട് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പുതിയ ലക്ഷ്യങ്ങളോടെ ശക്തമായി മുന്നോട്ടു പോവുകയും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നാല് ലക്ഷത്തിലധികം സ്വയം സഹായ സംഘങ്ങൾക്ക് പ്രധാനമന്ത്രി വിതരണം ചെയ്തു സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഏഴായിരത്തി അഞ്ഞൂറ് സ്വയം സഹായ സംഘങ്ങൾക്ക് കാർഷിക ഉൽപാദക സംഘങ്ങൾക്ക് വർഷകാല സമ്മേളനത്തിൽ ബില്ലുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ബിൽ കേന്ദ്ര സർവകലാശാല ഭേദഗതി ബിൽ ദേശീയ ഹോമിയോപ്പതി കമ്മീഷൻ ഭേദഗതി ബിൽ എന്നിവ പാസാക്കിയവയിൽ ഉൾപ്പെടുന്നു ജൂലൈ പത്തൊൻപതിന് ആരംഭിച്ച വർഷകാല സമ്മേളനം ഇന്നലെ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ അച്ചടക്ക രാഹിത്യം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത ഏടാണെന്ന് കേന്ദ്ര സർക്കാർ ഇതിന് പ്രതിപക്ഷം രാജ്യത്തോട് മാപ്പ് പറയണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു ചട്ടങ്ങൾ ലംഘിച്ച അംഗങ്ങൾക്കെതിരെ കർശനവും മാതൃകാപരവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോൺഗ്രസും കൂട്ടുകക്ഷികളും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ചില പ്രതിപക്ഷ അംഗങ്ങൾ മേശമേൽ കയറുകയും സഭാ ചട്ടങ്ങളുടെ പുസ്തകം അധ്യക്ഷനു നേരെ വലിച്ചെറിയുകയും സഭാ മാർഷലുകളെ കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ അനുരാഗ് താക്കൂർ മുഖ്താർ അബ്ബാസ് നഖ്വി ഭൂപേന്ദ്ര യാദവ് അർജുൻ റാം മെഖ്വാൾ വി മുരളീധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്ന സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് അധ്യക്ഷൻ എം വെങ്കയ്യനായിഡുവുമായി സർക്കാരിന്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും പ്രതിനിധി സംഘങ്ങൾ ചർച്ച നടത്തി ഇതിനു മുൻപ് രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉപരാഷ്ട്രപതി ചർച്ച നടത്തിയിരുന്നു ചില സഭാംഗങ്ങളും മാർഷലുകളും തമ്മിലുണ്ടായ വിഷയങ്ങൾ ഉദ്യോഗസ്ഥർ ഉപരാഷ്ട്രപതിയെ ധരിപ്പിക്കുകയുണ്ടായി ജനറൽ ഇൻഷുറൻസ് ബിൽ പാസാക്കിയ രീതി അംഗങ്ങളെ സഭാ മാർഷലുകൾ തടയുന്ന പ്രശ്നം എന്നിവ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചു ഉപരാഷ്ട്രപതി നൽകി പ്രധാനമന്ത്രിയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു വിവിധ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലയിലെയും അറുപത്തിയൊൻപത് തൊഴിലാളികൾക്കാണ് പുരസ്കാരം നൽകുന്നത് അഞ്ഞൂറ് ജീവനക്കാരിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് പ്രവർത്തനത്തിലെ മികവ് ഉൽപാദനത്തിലെ കാര്യക്ഷമത തുടങ്ങിയവ കണക്കിലെടുത്താണ് പുരസ്കാരം നിർണ്ണയിക്കുന്നത് ഭാവിയിലേക്കുള്ള മികച്ച തൊഴിൽ സേന രൂപീകരിക്കുന്നതിന് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നതെന്ന് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഇന്ത്യൻ വ്യവസായ കൂട്ടായ്മ സി ഐ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച തൊഴിൽ അവസരങ്ങളും സംരംഭകത്വവും എന്ന വിഷയത്തിലെ പ്രത്യേക വെർച്വൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എച്ച് ഐ വി ക്ഷയം രക്തദാനം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന പരിപാടിയുടെ ആദ്യഘട്ടം ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് ഇത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഭാരത് കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ദേശവ്യാപകമായുള്ള ഒരു ലക്ഷത്തിലേറെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിച്ചു ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം കേരളത്തിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഒരു ലക്ഷത്തി അയ്യായിരത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പതിനാല് ശതമാനമാണ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം പതിനെണ്ണായിരത്തി മൂന്ന് പേർ കോവിഡ് മുക്തരായി ഒന്ന് ആറ് ലക്ഷത്തിലധികം പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് ദശാംശം നാല് അഞ്ച് ശതമാനമായി ഉയർന്നു രാജ്യത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കാണ് ഇത് ഇതുവരെ കോടി ലക്ഷം ഡോസ് വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്തിട്ടുണ്ട് പുതുതായി കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യവ്യാപകമായി ആനകളുടെയും കടുവകളുടെയും കണക്കെടുപ്പ് അടുത്ത വർഷം ഒരുമിച്ച് നടക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഒരു റിപ്പോർട്ട് കണക്കെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ ശ്രീ ഭൂപേന്ദർ യാദവ് പുറത്തിറക്കി ആനകളെ സംരക്ഷിക്കാൻ തദ്ദേശീയ ജനതയുടെ ഇടപെടൽ ആവശ്യമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ താഴെ മുതലുള്ള നടപടികൾ ആവശ്യമാണ് വിവിധ സംസ്ഥാനങ്ങളിലെ കണക്കെടുപ്പ് കൂടുതൽ ശാസ്ത്രീയമാക്കേണ്ടതുണ്ട് ലോക ഗജദിനത്തിൽ തന്നെ ആന കടുവ കണക്കെടുപ്പ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കാനായതിൽ മന്ത്രി സന്തുഷ്ടി പ്രകടിപ്പിച്ചു ആന സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പര പരസ്പരപൂരകമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അശ്വിനി ചൌബെ പറഞ്ഞു ആന സംരക്ഷണം വനസംരക്ഷണമാണ് വനസംരക്ഷണം പ്രകൃതി സംരക്ഷണവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി ഹിമാചലിലെ കിന്നോറിലുണ്ടായ ദുരന്തത്തെക്കുറിച്ചും രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും വിലയിരുത്തുന്നതിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഹിമാചൽ ഗവർണറുമായി ചർച്ച നടത്തി ജനങ്ങളുടെ സുരക്ഷയിൽ അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന് രാഷ്ട്രപതി ആവശ്യപ്പെട്ടു വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന കൈപുസ്തകം നിതി ആയോഗ് പുറത്തിറക്കി വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്ന സംസ്ഥാനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും കൈപുസ്തകം പ്രയോജനകരമാണ് ിലെ അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡലിന് ഉദ്യോഗസ്ഥർ അർഹരായി മുതലാണ് ഈ മെഡൽ നൽകി തുടങ്ങിയത് കുറ്റാന്വേഷണത്തിന്റെ ഉന്നത മാനദണ്ഡങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവ് തിരിച്ചറിയുക എന്നിവയാണ് മെഡലിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ ടു പോയിന്റ് സീറോയിൽ ജനങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്ന് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ എവിടെയും ഏതു സമയത്തും ഓടാം വിർച്വലായും പങ്കെടുക്കാം അമിതവണ്ണം അലസത മനസ്സംഘർഷം ആശങ്ക മറ്റു രോഗങ്ങൾ എന്നിവയിൽ നിന്നും ഒഴിവാക്കുകയാണ് ലക്ഷ്യം അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപരമായ ഗസ്നി നഗരം താലിബാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പത്താമത്തെ പ്രവിശ്യ തലസ്ഥാനമാണ് താലിബാൻ രാജ്യത്തെ മുപ്പത്തിനാല് മൂന്നിലൊന്നും ഇപ്പോൾ താലിബാൻ നിയന്ത്രണത്തിലാണ് കാണ്ടഹാർ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ കടുത്ത പോരാട്ടമാണ് അഫ്ഗാൻ സേനയും താലിബാൻ ഭീകരരും തമ്മിൽ നടക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ നൂറ്റിയെട്ട് റൺസുമായി ബാറ്റിംഗ് തുടരുന്നു രാജ്യത്ത് സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ നാരി ശക്തി സേ സംവാദ് പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ അച്ചടക്ക രാഹിത്യം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത കറുത്തയേടെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് ശതമാനം രാജ്യത്ത് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് അഞ്ച് ശതമാനമായി ഉയർന്നു അഫ്ഗാനിസ്ഥാനിൽ തന്ത്രപ്രധാന നഗരമായ ഗസ്നി താലിബാൻ പിടിച്ചെടുത്തു ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ബാറ്റിംഗ് ചെയ്യുന്നു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്താപ്രക്ഷേപണം